നമസ്കാരം. കോവിഡ് മഹാമാരി ഒട്ടെല്ലാ രാജ്യങ്ങളിലും പിടിമുറുക്കി കഴിഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ. കോവിഡ് വ്യാപനം തുടരുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് കോവിഡിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളും ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ വാക്സിൻ കണ്ടുപിടിച്ചതായി അവകാശപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി അവകാശവാദങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചില വാക്സിനുകൾ ക്ലിനിക്കൽ ട്രയൽ പോലും തുടങ്ങിയതായാണ് വിവരം. എന്തായാലും ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ തന്നെ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്ന വാക്സിൻ പുറത്തിറക്കും എന്ന അവകാശവാദമായി ഒരു കമ്പനി രംഗത്തു വന്ന വാർത്തയാണ് ഏറ്റവും പുതിയത്. ആസ്ട്രേ സെനക്ക എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചത്. നിലവിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ വിജയമായാൽ സെപ്റ്റംബർ മാസത്തോടെ വാക്സിൻ വിപണിയിലെത്തിക്കും എന്നാണ് ആസ്ട്രേ സെനക്കയുടെ വാദം. അതേസമയം അമേരിക്കൻ കമ്പനിയായ മോഡേണ വികസിപ്പിക്കുന്ന mRNA-1273 എന്ന വാക്സിൻ്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം ജൂലൈയിൽ ആരംഭിക്കും എന്നാണ് ഫോർബ്സിൻ്റെ റിപ്പോർട്ട്. 2020 അവസാനത്തോടെ COVID-19 വാക്സിൻ പുറത്തിറക്കുമെന്നാണ് ചൈനയും പ്രതീക്ഷിക്കുന്നത്. ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ചൈന നാഷണൽ ബയോടെക് ഗ്രൂപ്പ് കമ്പനി എന്നീ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ്റെ രണ്ടാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം അവസാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 2020 അവസാനമോ 2021 ആദ്യ മാസങ്ങളിലോ വാക്സിൻ ലഭ്യമാകും എന്നാണ് വിവരം. ഈ ആഴ്ച തന്നെ വാക്സിൻ നിർമ്മാണത്തിനുള്ള പ്രൊഡക്ഷൻ ലൈൻ പൂർണ്ണമായി അണുവിമുക്തമായി ഉൽപ്പാദനത്തിന് തയ്യാറാക്കും. പ്രതിവർഷം 10 കോടി മുതൽ 12 കോടി വരെ ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് ഇവിടെ സൗകര്യമുള്ളത്. സെപ്റ്റംബർ മാസത്തോടെ 200 കോടിയോളം ഡോസ് വാക്സിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്നാണ് ആസ്ട്രേ സെനേക്ക കമ്പനി നേതൃത്വം വ്യക്തമാക്കുന്നത്. വരും മാസങ്ങളിൽ വാക്സിൻ പരീക്ഷണം സംബന്ധിച്ച അന്തിമ ബലം ലഭിക്കുന്നതിന് മുൻപ് തന്നെ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്താനാണ് ബ്രിട്ടീഷ് കമ്പനിയുടെ പദ്ധതി. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചാണ് വാക്സിൻ ഉൽപ്പാദനം. ഇതിനോടൊക്കം തന്നെ വാക്സിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. അതേസമയം മസാച്യുസെറ്റ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മഡോണയും വാക്സിൻ ഗവേഷണത്തിൽ അന്തിമഘട്ടത്തിലാണ്. 600 പേരിലായി നടത്തുന്ന രണ്ടാംഘട്ട പരീക്ഷണം കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 45 പേരിലായിരുന്നു പരീക്ഷണം നടത്തിയത്. ഒരു ചൈനീസ് നിർമ്മാതാവ് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ്റെയും ക്ലിനിക്കൽ പരീക്ഷണം അവസാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വാക്സിൻ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് മനുഷ്യരിൽ പുതിയ വാക്സിൻ സുരക്ഷിതമാണോ എന്നാണ്. എന്നാൽ രണ്ടാം ഘട്ടത്തിലാണ് വാക്സിൻ പ്രയോഗിച്ചവരിൽ രോഗത്തിനെതിരെ പ്രതിരോധശേഷി പരീക്ഷിക്കുന്നത്. കൂടാതെ വാക്സിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ വ്യക്തമാക്കും. COVID-19 വൈറസിനെതിരെ ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന 14 വാക്സിനുകളിൽ 4 എണ്ണം വൈകാതെ തന്നെ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന 14 വാക്സിനുകളും നിലവിൽ പ്രീ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലാണ്. അതിനിടെ ഇപ്പോൾ കോവിഡിനെതിരെ ഫലപ്രദമാണെന്ന് പല രാജ്യങ്ങളും തെളിയിച്ച ഒരു മരുന്ന്, ഈ മരുന്നിൻ്റെ പേര് റെഡംസിവിർ എന്നാണ്. ഈ മരുന്ന് ഇന്ത്യയിലെ രോഗികളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതും ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.